നമസ്കാരം. കാലിക്കറ്റ് സർവകലാശാലയിലെ അക്കാദമിക് കൗൺസിലിലേക്ക് കഴിഞ്ഞ ദിവസം നടന്ന തെരഞ്ഞെടുപ്പിൽ SFI മികച്ച വിജയം നേടിയെടുത്തു. 8 സീറ്റിൽ 6 വിജയിച്ചു, 1 KSU ന് 1 റിസൾട്ട് വന്നിട്ടില്ല. ആ റിസൾട്ട് വരാത്തതുമായി ബന്ധപ്പെട്ട് അവിടെ റീവാല്യൂഷൻ നടക്കുന്ന സന്ദർഭത്തിൽ ദീനിന്റെ കുട്ടികളായിട്ട് ലീഗുകാർ വളർത്തിക്കൊണ്ടുവരുന്ന MSF കാർ എന്താണെന്ന് ഈ സമൂഹത്തിന് ബോധ്യപ്പെടുകയാണ്. പ്രത്യേകിച്ച് ഹരിത പെൺകുട്ടികളുടെ ഭാഷയിൽ പറഞ്ഞാൽ നല്ല ഞരമ്പനും ഏറ്റവും നല്ല സ്ത്രീകളോട് ബഹുമാനപൂർവം ഇടപെടുന്ന, അല്ലെങ്കിൽ സ്ത്രീകളോട് യോഗത്തിൽ അവരെ വിളിക്കുന്ന ഭാഷകളെ കുറിച്ചൊക്കെ പെൺകുട്ടികൾ തന്നെ പറഞ്ഞ് മഹാനായി മാറിയിട്ടുള്ള PK കമ്പനിയുടെ ഏറ്റവും ഒടുവിലത്തെ പ്രോഡക്റ്റ് ആയിട്ടുള്ള PK നവാസ് ഇന്നലെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കുറിച്ചു. അതായത് ഈ തെരഞ്ഞെടുപ്പിൽ SFI ക്ക് വിജയം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് അത് മറികടക്കാൻ വേണ്ടി SFI ക്ക് നേതൃത്വം കൊടുക്കുന്ന നേതാവിനെ ഒന്ന് ആക്ഷേപിക്കുക എന്നുള്ളതാണല്ലോ ഒരു പൊതുരീതി. അത് നിങ്ങൾ ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ല, ആരെയും വിമർശിക്കുന്നതിലൊന്നും ഈ നാട്ടിൽ യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ നമ്മൾ രണ്ടുപേരും ഒരു തെറ്റ് ചെയ്യുകയാണ്. ആ തെറ്റ് ചെയ്തതിന് ശേഷം നമ്മളതിൽ ഒരു ഫോട്ടോ കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ട് ദീനിന്റെ ഞാൻ മാന്യനെന്നും മറ്റവൻ മോശക്കാരനാണെന്നുള്ള നിലയിൽ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുമ്പോൾ എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ദീനിൽ വിശ്വസിക്കുന്നവർ എന്താണെന്നും അവരുടെ പൊടിപ്പ് എന്താണെന്നും കൃത്യമായിട്ട് ബോധ്യപ്പെടുകയാണ്. ഇപ്പൊ തന്നെ ഇങ്ങനെയാണ്, ഈ ചൊട്ടയിലെ ശീലമാണ് ചുടലവരെ എന്ന് പറയപ്പെടും. അങ്ങനെ നോക്കുമ്പോൾ സ്ത്രീകളോടൊക്കെ, അല്ലെങ്കിൽ സംഘടനയിൽ പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ സംഘടനയിൽ ഒപ്പം നിൽക്കുന്ന പെൺകുട്ടികളെ തന്നെ വിളിക്കുന്ന വാക്കുകൾ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ അത് പറയാൻ പറ്റില്ല, അതുകൊണ്ട് അത് പറയുന്നില്ല. അങ്ങനെയുള്ള ഒരു വ്യക്തി ആർഷയോട് ഒരു ഫോട്ടോ ഇട്ടുകൊണ്ട് ഇന്നലെ ഇട്ടൊരു പോസ്റ്റാണ്, കാലിക്കറ്റ് സർവകലാശാലയിലെ അക്കാദമിക് കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ SFI കുത്തകയാക്കി വെച്ച ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ഡിപ്പാർട്ട്മെന്റ് MSF പിടിച്ചെടുത്തു. തെരഞ്ഞെടുപ്പ് ജയം അട്ടിമറിക്കാൻ സർവകലാശാല കൗണ്ടിംഗ് സ്റ്റേഷനിൽ ഗുണ്ടായുസവുമായി SFI സംസ്ഥാന സെക്രട്ടറി ആർഷയുടെ പരിശ്രമം തെമ്മാടിത്തരമാണ്. സർവകലാശാല വിദ്യാർത്ഥിയല്ലാത്ത SFI യുടെ സംസ്ഥാന സെക്രട്ടറി കൗണ്ടിംഗ് സ്റ്റേഷനുള്ളിൽ കയറിയത് ഫാസിസമാണ് അത്രേ. അതായത് അവിടുത്തെ വിദ്യാർത്ഥിയല്ലാത്ത ആർഷോ കൗണ്ടിംഗ് സ്റ്റേഷനിലേക്ക് കയറിയത് ഫാസിസമാണ്. ആർഷയുടെ ഒരു പടവും കൂടെ ഒപ്പതേ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ ഒരു ദൃശ്യം കാണിച്ചു തരാം. ദേ ഈ ദൃശ്യം കണ്ടോ, ആ കൗണ്ടിംഗ് ഹാളിൽ ഇരിക്കുന്ന ആ മഹാന്റെ പേരെന്തോന്നാണ്? വാ തുറന്ന സത്യം മാത്രം പറയുന്ന ദീനിന്റെ പുതിയ കണ്ടെത്തലായിട്ടുള്ള വ്യക്തിയാണ്. കണ്ടില്ലേ അവിടെ വിശാലമായിട്ട് ഇരിക്കുന്ന ആ വ്യക്തി ആരാണ്? ഇതേ PK നവാസാണ്. ഇയാൾ ഈ ഒരു തോന്നിവാസം കാട്ടിയിട്ട് മറ്റൊരു വ്യക്തി കാട്ടിയത് തെമ്മാടിത്തരമാണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം ആ വ്യക്തി? കാപ്പട്ടിയമ്മേ നിന്റെ പേരോ എന്ന് ചോദിക്കണ്ടേ? സ്വാഭാവികമായിട്ടല്ല ചോദിക്കേണ്ടി വരും. കാര്യം ഇങ്ങനെ ഒരു സംഭവം അവിടെ നടക്കുമ്പോൾ, അതായത് അവിടുത്തെ ഒരു അവസാനത്തെ സീറ്റിന്റെ വോട്ടെണ്ണൽ കഴിഞ്ഞപ്പോഴാണ് അത് സംബന്ധിച്ച് റീകൗണ്ടിങ് വേണമെന്ന് SFI ആവശ്യപ്പെടുന്നു. റീകൗണ്ടിങ് പകുതിയാകുമ്പോഴാണ് MSFകാർ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ രജിസ്ട്രാർ ആ വോട്ടെണ്ണൽ നിർത്തിവെക്കുന്ന സാഹചര്യം ഉണ്ടായത്, കൗണ്ടിങ് നിർത്തിവെക്കുന്ന സാഹചര്യം ഉണ്ടായി. അതിന്റെ പേരിൽ ആർഷോ അവിടെ കയറി ചോദ്യം ചെയ്തു. അങ്ങനെ MSFകാർ പറഞ്ഞാൽ പൂട്ടിവെക്കാൻ MSFകാരനാണോ ഈ രജിസ്ട്രാർ എന്ന ചോദ്യം ഉന്നയിച്ചിട്ടുണ്ട്, ചോദിക്കണ്ടേ? പക്ഷേ അവിടെ PK നവാസ് കയറി നിരങ്ങിയിട്ടുണ്ട്. ഒപ്പം മറ്റൊരു നേതാവ് MSFന്റെ സെക്രട്ടറിയാണെന്ന് തോന്നുന്നു. ഇവർ രണ്ടുപേരും അവിടെ കയറി തിണ്ണ നിരങ്ങി നടന്നതിന് ശേഷം ആർഷോ കയറിയതിനെ മാത്രം പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ട് ഞാൻ ചെയ്തതിനെ മറച്ചു വെക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ തെമ്മാടി ആരായിരിക്കണം? നിങ്ങൾക്ക് തന്നെ ചിന്തിക്കാവുന്നതാണ്. നേരത്തെ ഫേസ്ബുക്കിൽ അവിടെ വിദ്യാർത്ഥിയല്ലാത്ത ആർഷോ കൗണ്ടിംഗ് സ്റ്റേഷനിലേക്ക് കയറിയത് തെമ്മാടിത്തരമാണ്. താനും അതേ തെറ്റ് ചെയ്തു, താൻ അവിടെ ഇരിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ അത് ആർഷയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പുറത്തേക്ക് വിടുമ്പോൾ താൻ ചെയ്ത കാര്യത്തെ മറച്ചു വെച്ചിട്ട് മറ്റൊരാൾക്കെതിരെ അത് പറയണമെന്നുണ്ടെങ്കിൽ താൻ ആരായിരിക്കണം? സ്വയം ചിന്തിച്ചിട്ടുണ്ടോ? തന്നെയൊക്കെയാണ് നാളത്തെ രാഷ്ട്രീയത്തിലേക്ക് PK കമ്പനി വളർത്തിക്കൊണ്ടുവരുന്നത്. പിന്നെ PK കമ്പനി അറിയാലോ, PK കമ്പനിയുടെ മുതലാളി എന്ന് പറയുന്നത് തന്നെ ഐസ്ക്രീം ഒരു വീക്ക്നെസ് ആയിട്ടുള്ള വ്യക്തിയാണ്. പിന്നീട് വന്ന ആൾക്ക് ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്ത, അത് കത്തോ ഫണ്ടായിരുന്നാലും ശരി, അത് മറ്റേത് ഫണ്ടാണെങ്കിലും അദ്ദേഹത്തിന് അതൊരു വീക്ക്നെസ് ആണ്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ കണ്ണിയായിട്ടുള്ള മറ്റൊരു PK, ആ PK എന്ന് പറഞ്ഞാൽ സ്ത്രീകളോട് അദ്ദേഹത്തിന് വല്ലാത്ത ഒരു ചെറിയ ഇളക്കവും ഞരമ്പൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞത് അവരുടെ സംഘടനയിലെ നേതാക്കന്മാരാണ്. അങ്ങനെ ഉള്ളവർ പുറത്തിറങ്ങിയിട്ട് മറ്റൊരു സംഘടനയിലെ നേതാവിനെ ആക്ഷേപിക്കാൻ വേണ്ടി ഇങ്ങനെ ഫേസ്ബുക്ക് ഇട്ടിട്ട് ഞാൻ മാന്യനും അവരും മോശമാണെന്ന് പറയാൻ ശ്രമിക്കുമ്പോഴാണ് ആ ദൃശ്യങ്ങൾ പുറത്തേക്ക് വരുന്നത്. അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കണം? ആർഷോ വളരെ കൃത്യമായി പറഞ്ഞു, എന്തിനാണ് ഞാൻ അവിടെ കയറിയത്? നമ്മൾ തമ്മിൽ അവിടെ ഒരുമിച്ച് നിന്ന് സംസാരിച്ച കാര്യത്തിൽ നിങ്ങളുടെ കാര്യം എഡിറ്റ് ചെയ്തിട്ട് എന്റെ ഫോട്ടോ മാത്രം പുറത്തേക്ക് വിടുമ്പോൾ നിങ്ങൾ എന്തൊരു പഠിച്ച കള്ളന്മാരാണ്! നിങ്ങൾ ചെയ്ത കാര്യം പറയും, അതല്ലേ അന്തസ്? അത് ചെയ്യാത്തടത്തോളം കാലം PK നവാസിനെ പോലുള്ളവരെല്ലാം രാഷ്ട്രീയ വിഷങ്ങളാണ്. ഈ കാലഘട്ടത്തിൽ ലീഗ് ദീനിന്റെ കുട്ടികൾ എന്ന നിലയ്ക്ക് വളർത്തിക്കൊണ്ടുവരുന്നവർ ഈ സന്ദർഭത്തിൽ തന്നെ അവർ ഈക്വലി ചെയ്ത ഒരു കാര്യത്തിൽ ഒരാളെ മാത്രം ബലിയാടാക്കിക്കൊണ്ട് സൂപ്പർ സ്റ്റാർ ആവാൻ ശ്രമിക്കുന്നത് ഒരുതരം ഊളത്തരം അല്ലേ? നിങ്ങളത്ര പൊട്ടന്മാരല്ല, അല്ലെങ്കിൽ മൂരിബുദ്ധികളല്ല.
ഈ നാട്ടിൽ എസ് എഫ് ഐയിലെ പിള്ളേരെന്ന് അവർ നല്ലപോലെ തുറന്നു കാട്ടി തന്നില്ലേ? പിന്നീട് ഒരു ന്യായീകരണ പോസ്റ്റ് അങ്ങ് ഇറക്കിയിട്ടുണ്ട്. ഏത്? ഒരു സീറ്റുമായി ബന്ധപ്പെട്ട്. സിദ്ധാർത്ഥന്റെ വിഷയം നടക്കാൻ പാടില്ലാത്ത ഒരു സംഭവമാണ്. പാമ്പാടി കോളേജിലെ ആ വിഷയവുമായി ബന്ധപ്പെട്ട് എസ് എഫ് ഐക്കെതിരെ ഈ നാട്ടിൽ പ്രചരിപ്പിക്കാൻ ഇനി നുണകളൊന്നും ബാക്കിയില്ല. ഒന്നാം പ്രതി ആരാണെന്നുള്ള ചോദ്യത്തിന് ഉത്തരമില്ല. ആ കേസുമായി ബന്ധപ്പെട്ട് ഒന്നാം പ്രതി ഒരു കെ എസ് യു കാരനാണെന്നും അതിനെക്കുറിച്ച് ആരും മിണ്ടാതെ മാധ്യമങ്ങളിലൂടെ എസ് എഫ് ഐ ആണ് ഇതിന്റെ സകലതുമെന്ന് വരുത്തി തീർത്തവർക്ക് ഏറ്റവും ഒടുവിൽ ആ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ എന്താണ് എസ് എഫ് ഐക്ക് വിദ്യാർത്ഥികൾക്കിടയിലുള്ള സ്ഥാനമെന്ന് വീണ്ടും നിങ്ങൾക്ക് മനസ്സിലാക്കുകയാണ്. അപ്പോൾ പറയുകയാണ്, ഞങ്ങൾ ഒരു ലോയുടെ സീറ്റ് അത് കാലങ്ങളായി കുത്തകയാക്കി വെച്ച എസ് എഫ് ഐയിൽ നിന്ന് പിടിച്ചെടുത്തുന്ന ആകെ പി ജിയിലുള്ളത് 32 വോട്ടാണ്. ആ 32 പേരിൽ 3 വോട്ട് അസാധു ആയതിന്റെ പേരിലാണ് അത് മാത്രം അങ്ങോട്ടേക്ക് അപ്പുറത്ത് വീണത്. അല്ലാതെ കെ എസ് യു ആധികാരികമായി ജനങ്ങൾക്കിടയിലെ സ്വാധീനം കൊണ്ടല്ല. പിന്നെ രണ്ടാമത്തെ സീറ്റ് നിങ്ങൾ വോട്ടെണ്ണാൻ തയ്യാറാണോ? അതായത് റീകൗണ്ടിങ് നടന്ന് പുരോഗമിക്കുമ്പോൾ പകുതിയാകുമ്പോൾ ആരാണ് തടസ്സപ്പെടുത്തുന്നത്? എം എസ് എഫ് കാർ തടസ്സപ്പെടുത്തുന്നു. എം എസ് എഫ് കാർ തടസ്സപ്പെടുത്തി എന്തിനാണ്? അവർക്ക് നേരത്തെ 15 വോട്ടിന്റെ അഡ്വാൻസ് കിട്ടിയതിൽ 6 വോട്ട് അസാധുവാകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി. അപ്പോ ഞങ്ങൾ ഇവിടെ റീകൗണ്ടിങ് സമ്മതിക്കില്ല, അത് ഇനി പിന്നീട് എപ്പോഴേക്കെങ്കിലും മാറ്റി വെച്ചാൽ മതി. അങ്ങനെ പറഞ്ഞ് തടസ്സപ്പെടുത്തിയവർ പിന്നീട് പുറത്തു വന്നിട്ട് ഇമാതിരി പന്നിക്കുട്ടി മോങ്ങലുകൾ മോങ്ങുമ്പോൾ എന്താണ് നിങ്ങളെക്കുറിച്ച് പറയേണ്ടത്? ചെയ്യുന്ന പ്രവൃത്തി തന്നെ എന്താണ്? ഇങ്ങനെയാണോ ദീനിന്റെ കുട്ടികളെ വളർത്തിക്കൊണ്ടുവരേണ്ടത്? അതായത് ചെയ്യുന്ന പ്രവൃത്തിയിൽ ഒരു അംശം പോലും സത്യസന്ധതയില്ലാതെ കുപ്രചരണങ്ങളിലൂടെ പേരെടുക്കാൻ ശ്രമിക്കുന്ന ഇത്തരം രാഷ്ട്രീയ വിഷജന്തുക്കളെ വളർത്തി ലീഗ് കൊണ്ടുവന്ന് രാഷ്ട്രീയത്തിൽ പ്രതിഷ്ഠിച്ചാൽ നാളെ ഏത് കാര്യത്തിലായിരുന്നാലും ഇത്തരം ഉടായ്പകളല്ലേ കാണിക്കത്തുള്ളൂ. നേരിട്ട് പോരാടി ജയിക്കാനുള്ള കെൽപ്പില്ല. പിന്നെ വാചകമടിക്കാം, ഫേസ്ബുക്കിലൂടെ കൃത്രിമത്വം കാണിക്കാം, ചില ചാനലുകളിലൂടെ ഈ ഏകപക്ഷീയമായിട്ടുള്ള ദൃശ്യങ്ങൾ പകർത്തിയിട്ട് ഞങ്ങളത് എഡിറ്റ് ചെയ്ത് മാറ്റിയിട്ട് ഒരാളെ ബലിയാടാക്കാൻ പറ്റുമോ, അവർക്ക് വാർത്തകൾ സൃഷ്ടിച്ച് പേരെടുക്കാൻ പറ്റുമോ എന്നൊക്കെ ശ്രമിക്കുന്ന ഊളത്തരങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ നാട്ടിലെ കുട്ടികൾക്കെല്ലാം നല്ല ബോധവും വിവരമുണ്ട്. ഇത്രയും വലിയ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ അവർ മത്സരിച്ച് 8-6 സീറ്റ് നേടിയിട്ടുണ്ടെങ്കിൽ ആരാണ് അതിൽ കേമന്മാർ? ഒരു സീറ്റിൽ എന്നിട്ട് റിസൾട്ട് വന്നിട്ടില്ല, ഒരേ ഒരു സീറ്റ് കെ എസ് യുവിന് കിട്ടി. അപ്പോ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ, ഈ കൊരയ്ക്കൽ മാത്രമേ ഉള്ളൂ ദീനിന്റെ കുട്ടികൾ. കാര്യത്തോടടുക്കുമ്പോൾ എസ് എഫ് ഐക്കാരോടാണ് കുട്ടികൾക്ക് താല്പര്യമെന്ന് ഏറ്റവും ഒടുവിൽ അടയാളപ്പെടുത്തി വെക്കുന്ന ആ തെരഞ്ഞെടുപ്പ് ഏത്? കാലിക്കറ്റ് സർവകലാശാലയിലെ അക്കാദമിക് കൗൺസിലിലോടുകൂടി വിജയം കൈവരിക്കുമ്പോൾ എസ് എഫ് ഐ എന്ന സംഘടന വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ്, നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രചണ്ഡ പ്രചരണങ്ങൾക്കപ്പുറം വിദ്യാർത്ഥികളുടെ ഇടനെഞ്ചിലുണ്ട് ആ സംഘടന എന്നുള്ള കാര്യം അത് മറക്കണ്ട. അതുകൊണ്ട് നിങ്ങൾ എത്ര ഓരിയിട്ടാലും അതൊന്നും ആ സംഘടനയുടെ പ്രഭാവത്തെ ഒന്ന് സ്പർശിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല എന്ന് ഈ തെരഞ്ഞെടുപ്പും തെളിയിക്കുകയാണെന്ന് നിസ്സംശയം പറയാൻ കഴിയുന്നുണ്ട്.